അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇല്ലെങ്കിൽ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു. അങ്ങനെ നടക്കുന്ന വഴി നമുക്ക് പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തിക്കാൻ പറ്റും. ഇന്നിക്വാലിറ്റി, പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട് അല്ലെ, സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെയുള്ള, അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രൊഫസർ കെസിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇസ് എ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ്. വെറും ഫെഡറൽ സ്റ്റേറ്റ് അല്ല, ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്നാണ് പ്രൊഫസർ കെസിയുടെ അഭിപ്രായം. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമൻ്റ് ആണ്, കാരണം കംപ്ലീറ്റ് ഫെഡറലിസം അല്ല ഈ ക്വാസി ഫെഡറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷാൽ നൗ ലുക്ക് അറ്റ് ദ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ക്രിയേറ്റ്സ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. കാരണം എന്താണ്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ സെൻട്രൽ ഗവൺമെൻറ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ ഒരു ഫെഡറൽ സ്റ്റേറ്റായ ഇന്ത്യയിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇല്ലെങ്കിൽ യൂണിയൻ മിനിസ്ട്രിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസുകൾ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദ പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ഓർ ബൈ യുണൈറ്റിംഗ് ടു ഓർ മോർ സ്റ്റേറ്റ്സ്. ദ പാർലമെൻറ്റ് ക്യാൻ ചേഞ്ച് ദ ബൗണ്ടറി ഓർ നെയിം ഓഫ് എ സ്റ്റേറ്റ് through it has to get the view of state legislature. This means very existence of a state with a territorial integrity is in the hands of parliament. എന്താ പറയുന്നത്, ദ പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ബൈ യുണൈറ്റിംഗ് ടു ഓർ മോർ സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ പാർലമെൻറ്റിന് ഒരു അധികാരമുണ്ട് എന്താന്നല്ലേ. അതായത് ഇപ്പൊ കേരളത്തെ വേണമെങ്കിൽ നടുവിൽ നിന്ന് കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ രണ്ട് സംസ്ഥാനമാക്കി മാറ്റാം. കേരളം സൗത്ത് നിന്നോ കേരളം നോർത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടാക്കാൻ പറ്റും. അതുപോലെ കേരളവും കർണാടകയും ചേർത്തിട്ട് ഒരു തുളുനാട് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് സംസ്ഥാനം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ സംസ്ഥാനങ്ങളെ യോജിപ്പിക്കാനും ഈ ടെറിട്ടറീസ് അതിർത്തികൾ ചേർത്ത് യോജിപ്പിക്കാനും അതുപോലെ സെപ്പറേറ്റ് ആക്കാനും എല്ലാ അധികാരവും ഉള്ളതായിരിക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് അല്ലേ, ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് മാറി, തെലുങ്കാനയും സീമാന്ധ്രയും അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ടായി മാറി, ഇത് ചെയ്യാൻ ആർക്കേ അധികാരമുള്ളൂ, കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റിന് രണ്ടാക്കണമെങ്കിലും ഒന്നാക്കണമെങ്കിലും അത് പുതിയൊരു ഭാഗം തന്നെ ആക്കണമെങ്കിലും എല്ലാ അവകാശം ആർക്കാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഓർ ദി പാർലമെൻറ് ആണ് അധികാരം. ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ഓർ യുണൈറ്റിംഗ് ടു ഓർ മോർ സ്റ്റേറ്റ്സ്. ക്ലിയർ ആയല്ലോ. ഓക്കെ. ദ പാർലമെൻറ്റ് ക്യാൻ ചേഞ്ച് ബൗണ്ടറി ഓർ നെയിം ഓഫ് സ്റ്റേറ്റ് ത്രൂ ഇറ്റ് ടു ഗെറ്റ് ദ വ്യൂ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതുപോലെ ഇങ്ങനെ പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ ഇല്ലാതാക്കാനും മാത്രമല്ല, അതിന് പേര് കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്, പാർലമെൻറ്റിനാണ്. ഓക്കെ. ദിസ് മീൻസ് വെരി എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് ഇറ്റ്സ് ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി ഇറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ, ഓരോ സംസ്ഥാനവും ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്, ഓരോ കൾച്ചറാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവും, അതില്ലാണ്ടാക്കാനും അതുപോലെ ഉണ്ടാക്കാനും പാർലമെൻറ്റിനാണ് പൂർണ്ണ അധികാരം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്ര സെൻട്രൽ ഗവൺമെൻറ് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട് പാർലമെൻറ്റ് ഹാവ് ദ പവർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ഓർ ദി ഓർ ബൈ യുണൈറ്റിംഗ് ടു ഓർ മോർ സ്റ്റേറ്റ്സ്. ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. എന്താണ് ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ തന്നെ രണ്ടാക്കാനുള്ള അധികാരം നമ്മുടെ പാർലമെൻറ്റിനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേര് മാറ്റാനുള്ള അധികാരവും പാർലമെൻറ്റിനാണ്. ഇനി രണ്ടാമത്തത്, ഡ്യൂറിങ് എമർജൻസി ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഓർ സബ്ജക്റ്റ് വിച്ച് കം വിത്തിൻ ദ സ്റ്റേറ്റ് ജൂറിഡിക്ഷൻ. ദ പവർ ബിക്കംസ് ഹൈലി സെൻട്രലൈസ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പം എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരാവസ്ഥ അല്ലേ. നമ്മുടെ രാജ്യത്ത് എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. ഓക്കെ. അപ്പോൾ
ഈ എമർജൻസി പ്രഖ്യാപിക്കുന്നു എന്ന് വിചാരിക്കാം, പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പൊ എന്താവും, കംപ്ലീറ്റ് അധികാരങ്ങളും ആർക്ക് പോവും? സെൻട്രലിലേക്ക് പോവും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്, സ്റ്റേറ്റിന്റെ കാര്യങ്ങള് ഒരു 40-45 കാര്യങ്ങള് സ്റ്റേറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ സ്റ്റേറ്റ് മാത്രമേ ചെയ്യുള്ളൂ. ആ കാര്യങ്ങളും എന്താവും, സെൻട്രലിന്റെ അണ്ടറിൽ വരും. അതായത് സ്റ്റേറ്റിന് ഒരു അധികാരവും ഇല്ല, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്, യൂണിയൻ ഗവൺമെന്റ് ആണ് ഓർ ദി സെൻട്രൽ ഗവൺമെന്റ് ആണ്. മനസ്സിലായല്ലോ? എമർജൻസി പീരീഡിലാണ്, എമർജൻസി പീരീഡിൽ എമർജൻസി പാസ്സായി കഴിഞ്ഞാല്, പ്രഖ്യാപിച്ചു കഴിഞ്ഞാല്, സ്റ്റേറ്റിലുള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങളിലെ ജൂറിഡിക്ഷൻ പോലും ആർക്കാണ്, ദാറ്റ് ക്യാൻ മേക്ക് ലോസ്, അത് അതിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ, സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അത് ക്ലിയർ ആയല്ലോ. അപ്പോ ഈ സമയത്ത് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ആരാണ്, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ പവർ എല്ലാം സെൻട്രലൈസ്ഡ് ആവുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ പവർ ഇസ് സെൻട്രലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എമർജൻസി. ഓക്കെ, അതാണ് പറയുന്നത്. ഈ പോയിന്റ് തരാം. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ യുണൈറ്റ് ചെയ്തിട്ട് വേറെ രണ്ടും കൂടി ഒരു സ്റ്റേറ്റ് ആക്കാനും പറ്റും. അതുപോലെ എമർജൻസി പീരീഡിൽ എല്ലാ വിഷയങ്ങളിലും നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണ്, പാർലമെന്റിനാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എമർജൻസി പീരീഡിൽ ഹൈലി സെൻട്രലൈസ്ഡ് ആവും, പവർ ഹൈലി സെൻട്രലൈസ്ഡ് ആവും. ഈ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിനൊന്നും വാല്യൂ ഇല്ലാണ്ടാവും. ഓക്കെ, അടുത്തത്, അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് ഓൾസോ സെൻട്രൽ ഹാസ് എഫക്റ്റീവ് ഫിനാൻഷ്യൽ കൺട്രോൾ. റവന്യൂ ജനറേറ്റിംഗ് ഐറ്റംസ് ആർ അണ്ടർ സെൻട്രൽ കൺട്രോൾ. ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ടു അഡോപ്റ്റ് ടു സോറി ദ ഗവൺമെന്റ് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഗ്രാൻസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദി സെൻട്രൽ. ഇപ്പം നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടാവും, കേരളം കേന്ദ്രത്തോട് കടം ചോദിച്ചു, ഇല്ലെങ്കിൽ കേന്ദ്രത്തോട് നികുതി വരുമാനം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണുന്നുണ്ടാവും. ഇതെന്താണ്, കേന്ദ്രമാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഒരു രാജ്യത്തിന്റെ എല്ലാ പണമിടപാടുകളും നിയന്ത്രിക്കുന്നത്. ഫിനാൻഷ്യൽ കൺട്രോൾ ഇസ് കംപ്ലീറ്റ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താവും, സ്റ്റേറ്റിന്റെ വരുമാനം കുറച്ച് കുറയും അല്ലേ. സാധാരണ അവസ്ഥയിൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാല്, സെൻട്രലിനാണ് ഫിനാൻഷ്യൽ കൺട്രോൾ ഉള്ളത്, അത് മനസ്സിലായല്ലോ. അപ്പോൾ റവന്യൂ ജനറേറ്റിംഗ് ഐറ്റംസ്, ഇപ്പം എല്ലാത്തിനും നികുതി കൂട്ടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ബജറ്റിൻ്റെ സമയത്ത് അതിന് ചെരുപ്പിന് നികുതി കൂട്ടി, അതുപോലെ ഫാൻസി ഐറ്റംസിന് നികുതി കൂട്ടി, ഫുഡിന് നികുതി കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ ഇതിൽ നിന്ന് ഒരു വരുമാനം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ആർക്കാണ്? ഇപ്പൊ പെട്രോളിന് ആക്ച്വലി 35-40 രൂപയേ ഉള്ളൂ. ഇതിൽ 10 രൂപയും കൊണ്ടും സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്, 15 രൂപയോളം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഒരു 80-85 രൂപക്കാണ് നമുക്ക് പെട്രോളും ഡീസലൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഭൂരിപക്ഷവും ടാക്സ് ആണ് പോകുന്നത്. ഇങ്ങനെയുള്ള ടാക്സിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് ഉള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നും ആലോചിക്കുക. പക്ഷെ ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് വരുമാനം കുറയും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ കേന്ദ്രമാണ് ഫണ്ടുകൾ കൊടുക്കുന്നത്, ഗ്രാൻഡ് ആയിട്ടും ഇല്ലെങ്കിൽ പലതരത്തിലുള്ള നികുതി ആയിട്ടും പൈസ കൊടുക്കുന്ന ആരാണ്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കുന്നത് സെൻട്രൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ കൺട്രോള് കംപ്ലീറ്റ് ആയിട്ട് നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറയാം. 3 പോയിന്റ് പഠിച്ചല്ലോ, ഏതൊക്കെയാണ് 3 പോയിന്റ്? ഫസ്റ്റ് വണ്ണ് എന്താണ്, പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഇല്ലാണ്ടാക്കാനുള്ള അധികാരം. രണ്ടാമത്തത്, എമർജൻസി പീരീഡിൽ എല്ലാ നിയമങ്ങളും, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരവും ആർക്കാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഈ എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദി ഫിനാൻസ്. ഓക്കെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ കൺട്രോളും നോക്കുന്നത് ആരാണ്, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ടു അച്ചീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ഇന്ത്യ ഹാസ് ടു അഡോപ്റ്റ് പ്ലാനിംഗ് ആസ് എൻ ഇൻസ്ട്രുമെന്റ്. ബട്ട് പ്ലാനിംഗ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ദ പ്ലാനിംഗ് കമ്മീഷൻ അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ് കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദി സ്റ്റേറ്റ് റിസോഴ്സ് മാനേജ്മെന്റ്. ദ സെൻട്രൽ ഗവൺമെന്റ് ഗിവ്സ് ഗ്രാൻസ് ആൻഡ് ലോൺസ് ടു ദ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു ദി ഡിസ്ക്രിപ്ഷൻ. വെരി ഓഫൺ ദിസ് ലീഡ്സ് ടു ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് റൂൾഡ് ബൈ ദി ഓപ്പോസിഷൻ പാർട്ടീസ്. അപ്പൊ നിങ്ങൾക്കറിയാലോ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ പേരാണ് എന്ത്, നീതി ആയോഗ് അല്ലേ, നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗിന്റെ
ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ നീതി ആയോഗിൻ്റെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡ്യൂട്ടി. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഡിസ്കഷൻ നടത്തുക, പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലേ സെൻറ്റർ. അപ്പോൾ അതൊക്കെ ആരുടെ ഐഡിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ചെയർമാൻ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ഫണ്ട് അല്ലേ, പൈസ കൊടുക്കണം അല്ലേ. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കണം ഇത്ര ഇത്ര എന്നുള്ള ഒരു അളവിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്, കേന്ദ്രത്തിലുള്ളത് ഒരു BJP ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അത് ഓപ്പോസിറ്റ് പാർട്ടിയാണ് അല്ലേ, അവരുടെ ഐഡിയോളജീസ് ഒരിക്കലും ചേരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ അളവ് കുറവായിരിക്കും കമ്പയർഡ് ടു ദ സെയിം പാർട്ടി ഇൻ അനദർ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ. അപ്പം ഈ BJP ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഫണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പോകും. കാരണം എന്താണ്, അവരൊരേ ഗവൺമെൻറ്റാണ്. ഓപ്പോസിഷൻ പാർട്ടി വരുമ്പോൾ അവിടെ എപ്പോഴും എന്താണ് ഒരു കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിന് കാരണമായിട്ട് മാറും. അതാണ് ഈ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഡിസ്പ്യൂട്ട്സിന് കാരണമാവുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പം ഇതൊരു ഡിസ്ക്രിമിനേഷനിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഹാസ് ടു പവർ ടു റെക്കമെൻഡ് ടു ഡിസ്മിസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഡിസോൾവ് ദ അസംബ്ലി. ഹി ഓർ ഷി ക്യാൻ കീപ് എ ബിൽ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അസംബ്ലി ഫോർ ദ പ്രസിഡൻസ് അസെന്റ്. ദിസ് കോസസ് ഇൻഓർഡിനേറ്റ് ഡിലേ ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. അപ്പോൾ ഇത് പറയുന്നത് ഒരു ഗവർണറിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഗവർണറിൻ്റെ ഡ്യൂട്ടിയാണ്. ഗവർണർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഇന്ത്യക്ക് പ്രസിഡന്റ് ഉള്ള പോലെയാണ് നമ്മുടെ സ്റ്റേറ്റിന് ഗവർണർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഗവർണറിന് വേണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിടിച്ചുവിടാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇറ്റ് ഹാസ് ദ പവർ ടു റെക്കമെൻഡ് ദ ഡിസ്മിസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഡിസോൾവ് ദി അസംബ്ലി. നിയമസഭ പിരിച്ചുവിടാനും അതുപോലെ ഗവൺമെൻറ്റിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവർണറിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ ഒരു ബില്ല് പാസ്സായി എന്ന് വിചാരിക്കുക, സംസ്ഥാനം ഒരു ബില്ല് പാസ്സാക്കി, അത് വേണമെങ്കിൽ പ്രസിഡന്റിൻ്റെ സമ്മതത്തിന് വേണ്ടി അയക്കുന്നത് വഴി അതൊരു ലേറ്റാവാനുള്ള ഒരവസ്ഥയും കൂടി സൃഷ്ടിക്കുന്നതാണ് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി സെൻറ്റർ ആർ സുപ്പീരിയർ ദോസ് ടു ഓഫ് ദ സ്റ്റേറ്റ്. ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഓൾസോ മേക്ക് ലോസ് ഓൺ ദ സബ്ജക്ട്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് പ്രൊവൈഡഡ് ദ രാജ്യസഭ റാറ്റിഫൈസ് ദ മൂവ്. ഫർദർ മോർ ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഓൾസോ ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്സ്. ഇവിടെ എന്താ പറയുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി സ്റ്റേറ്റ്സ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി സെൻഡർ ആർ സുപ്പീരിയർ ടു ദോസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് എപ്പോഴും സെൻട്രറിന് താഴെയാണ്. അതായത് മോർ പവർ ഇസ് ടു സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് പവേഴ്സ് അല്ലേ, എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്നുള്ള കാര്യം. എക്സിക്യൂട്ടീവ് എന്താ നിങ്ങൾക്കറിയാം. എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിലാണ് ആര്? ഈ സെൻട്രൽ ഗവൺമെൻറ്റ് ആൾക്കാർ. ഓക്കെ, പിന്നെ പറയുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളും നിയമങ്ങളും നിർമ്മിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻ ഓൾ ഇന്ത്യ സർവീസസ് ലൈക്ക് IAS, IPS, IFS ആർ കോമൺ ടു ദ എൻറ്റയർ കൺട്രി. ദീസ് ഓഫീസേഴ്സ് സെർവ് ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആൻഡ് കമ്മീഷണേഴ്സ് ഓഫ് പോലീസ് ഇൻ ദ സ്റ്റേറ്റ്, ബട്ട് ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് കെ നോട്ട് ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എഗെയിൻസ്റ്റ് ദീസ് ഓഫീസേഴ്സ്. ദിസ് എഗെയിൻ വെസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് വിത്ത് മോർ പവേഴ്സ് ടു കൺട്രോൾ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ എന്താ പറയുന്നത് അറിയോ? നമ്മൾ നേരത്തെ ഓൾ ഇന്ത്യ സർവീസസ് പഠിച്ചു അല്ലേ, എവിടെയാ? ബ്യൂറോക്രസിയിൽ പഠിച്ചു. അതായത് നമ്മുടെ രാജ്യത്ത് ഈ എക്സിക്യൂട്ടീവ് പെർമനൻ്റ് എക്സിക്യൂട്ടീവിൽ വരുന്നവരാണ് കളക്ടർമാർ, അതുപോലെ വേറെ ആരൊക്കെയുണ്ട്, പലതരത്തിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്, IFS, IPS തുടങ്ങി, പോലീസ് ഓഫീസേഴ്സ് തുടങ്ങി ഒരു വലിയ വിഭാഗം എന്താവുന്നുണ്ട്, ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ്. അവരെ നിയമിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അതായത് കേന്ദ്രം അയക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ CBI, IPS എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇവരെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ആ ആൾ, ഇപ്പോൾ ഒരു പെർമനൻ്റ് ഒരു കളക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ തെറ്റായിട്ടൊരു നടപടി എടുത്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആണ്,
അപ്പൊ ഒരിക്കലും ഇപ്പൊ കേരളത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ കേരള ഗവൺമെന്റിന് ആ ആളെ ശിക്ഷിക്കാനുള്ള ഒരധികാരവും ഇല്ല. കംപ്ലീറ്റ് അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. മനസ്സിലായല്ലോ? എന്താണ്, ഇപ്പോ ഒരു കലക്ടർ, കേരളത്തിലുള്ള ഒരു കലക്ടർ തെറ്റ് ചെയ്തു, അപ്പൊ അത് ചോദ്യം ചെയ്യാൻ ആർക്ക് അവകാശമില്ല? കേരള ഗവൺമെന്റിന് അവകാശമില്ല. കാരണം എന്താണ്? ഹിസ് എ എംപ്ലോയി ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി ആണ്. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താവും, അതൊരു മോർ പവർ ആണ്. അപ്പോൾ ഇപ്പൊ സെൻട്രർ പറയുന്ന കാര്യങ്ങളായിരിക്കും മിക്കവാറും ഇവർ നടപ്പിലാക്കുക, അല്ലെ? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പറയുന്ന കാര്യങ്ങളായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ വഴി ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. മനസ്സിലല്ലോ? മിക്കവാറും പൊതുവേ ഇങ്ങനെ ഉണ്ടാവാറില്ല. എന്നാലും അവർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട് കലക്ടർമാർക്കെതിരെയോ ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ നടപടിയെടുക്കാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. മനസ്സിലായല്ലോ? അടുത്തത് കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യാസ് ഫെഡറൽ സിസ്റ്റം. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിലുള്ള തർക്കങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫാർ വി സോ ദ ഗ്രേറ്റ് പവേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേഴ്സ് ഓൺ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ എക്സ്റ്റെൻഡ് ഓഫ് കൺട്രോൾ എൻജോയ്ഡ് ബൈ ദി സെന്റർ ഓവർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. Even though the constitution gives due to recognition to the identity of states, it has vested the center with greater power and control. Identity of states, it has vested in the center with a greater power and control. It's quite natural that the states will demand more freedom and autonomy in governing of the people. The states are seen to make demands for more freedom or legislation and execution. As a result, we find a lot of tension and disputes arising between state and the center or between different states themselves. This all becomes more glaring and two governments in the often these disputes reach the court and they are solved in the judiciary when the disputes are based on the different political ideologies, not the way out through negotiations. അപ്പോൾ ഈ സെക്ഷനിൽ കോൺഫ്ലിക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനങ്ങളും സെൻട്രും അല്ലേ, നമുക്ക് ഫെഡറൽ സിസ്റ്റത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, അതേപോലെ ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഒരു സാധാരണ ആണ്, നമ്മൾ സെൻട്രറിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും അല്ലേ. എപ്പോഴും നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവുമ്പോൾ അതൊരു എന്താണ്, നമുക്കൊരു അതൊരു കോൺഫ്ലിക്റ്റിനുള്ള വഴിയാണ്. എപ്പോഴും നമ്മളെ ഒരാൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതേപോലെ അതൊരു എന്താണ്, മുതലാളിത്തം പോലെയോ ഇല്ലെങ്കിൽ നമ്മളെ അടക്കി ഭരിക്കുന്ന പോലെ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഒക്കെ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നു, സ്റ്റേറ്റിന് വളരെ കുറവാണ്. ഇപ്പോൾ എമർജൻസി പീരീഡിൽ സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കേന്ദ്രം പറയുന്ന പോലെ കേൾക്കാനേ പറ്റുള്ളൂ. അതേപോലെ തിരിച്ചൊരവസ്ഥ ഉണ്ടാവുന്നില്ല, സ്റ്റേറ്റ് പറയുന്ന പോലെ ഒരിക്കലും സെൻട്രർ കേൾക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. ജനങ്ങളും ഇതിന് ഭാഗമാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾക്കറിയാം, പൗരത്വ ബില്ല്, കിസാൻ ബില്ല്, ഇതൊന്നും സ്റ്റേറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, എല്ലാം സെൻട്രറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കാം. ഇത് ലോട്ട് ഓഫ് ടെൻഷനിലേക്ക് കാരണമാവും. പലതരത്തിലുള്ള ടെൻഷൻസ് രാജ്യത്തിൻ്റെ അകത്തുണ്ടാവും. ഇത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം എന്താണ്, കംപ്ലീറ്റ് ഓട്ടോണമിയാണ്, എല്ലാം ഒരാൾ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് സ്റ്റേറ്റുകൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ഇപ്പോൾ സെൻട്രലിലുള്ള ഗവൺമെൻറ് പോലത്തെ ഒരു ഗവൺമെൻറ് ആയിരിക്കില്ല സ്റ്റേറ്റിൽ ഭരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പാർട്ടികളുണ്ടല്ലേ, എത്രയോ പാർട്ടികളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ആം ആദ്മി ഉണ്ട്, പിന്നെന്താണ് ജനതാദളുണ്ട്, അതുപോലെ ഒരുപാട് പാർട്ടികളുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കും ഓരോ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമുണ്ട്. അതുപോലെ സെൻട്രർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എപ്പോഴും അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അടുത്തത് ഇനി സെൻട്രർ സ്റ്റേറ്റ് റിലേഷൻ ആണ് പറയാനുള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ഒക്കെ പറയാനുണ്ട്, ഫെഡറൽ പ്രോസസ്സ് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഈ അടുത്തത്രയും ഭാഗം എല്ലാവരും വായിക്കാം. ഓക്കെ.